ആ വേഗപാതയിൽ പിന്നെ എവിടെയായിരുന്നു കേരളിന്റെ കാര്യത്തിലും ഇപ്പോഴത്തെ കാര്യത്തിലുമുള്ള നിലപാട് നിലപാട് വ്യത്യാസമുണ്ടോ ഉണ്ടെങ്കിൽ എന്ത് ഇതാണ് സിമ്പിളായി വിശദീകരിക്കേണ്ടത് ഡി പി ആർ വിശദമായ റിപ്പോർട്ടും വരട്ടെ അത് നമുക്ക് അതിനുശേഷം ചർച്ച ചെയ്യാം അജിത് സാർ ഞാൻ പറഞ്ഞല്ലോ സിൽവർ യു ഡി എൽ ഡി എഫ് ഗവൺമെന്റ് ആവിഷ്കരിച്ച സിൽവർ ലൈനിൽ കേരള കേരളത്തിലെ യു ഡി എഫും കോൺഗ്രസും എതിരാണ് ഇപ്പോഴത്തെ അവസ്ഥയില് പുതിയെന്ന് പറഞ്ഞാൽ അത് അറിയാനാകുന്നത് ഏതിലാണ് എതിർപ്പ് വേഗതയിലാണോ പണച്ചെലവിലാണോ അല്ലെങ്കിൽ സ്ഥലമേറ്റെടുപ്പുകളിലാണോ ഏതിലാണ് ഈ കേരളിന്റെ കാര്യത്തിലുള്ള എതിർപ്പ് ആ എതിർപ്പ് എങ്ങനെയായാൽ ഈ ശ്രീധരന്റെ കാര്യത്തിൽ ഇല്ലാതാകും എന്ന് കോൺഗ്രസും യു ഡി എഫും വ്യക്തമാക്കണ്ടേ അതാണ് ഞാൻ താങ്കൾ നിന്ന് ആരായുന്നത് തീർച്ചയായിട്ടും ലൈന്റെ കാര്യത്തിൽ എന്താ സംഭവം അന്ന് പറഞ്ഞത് ജന ഒരുപാട് ജനങ്ങളുടെ വീടും അതുപോലെ തന്നെ കുടിയും സ്ഥലവും നഷ്ടപ്പെടുന്ന ഒരു ഒരു പദ്ധതി ആയിട്ടായിരുന്നു അത് മാറി അത് കൊള്ള അത് പറ്റില്ലെന്ന് വിചാ അറിഞ്ഞുകൊണ്ടാണല്ലോ ആ അതിന്റെ ഓഫീസ് നിർത്തിയതും ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിച്ചതും ആ പദ്ധതി അവസാനിപ്പിച്ചു ഗവൺമെന്റ് കേരള ഗവൺമെന്റ് പക്ഷെ മിണ്ടിയില്ല അവസാനിപ്പിച്ചത് മിണ്ടിയില്ല നേതൃ ആര് പറഞ്ഞു ഇതൊക്കെ അവസാനിപ്പിച്ചു എന്ന് ഞാൻ പറയുന്നു ഗവൺമെന്റ് പറഞ്ഞു പിന്നെ പിന്നെ ഗവൺമെന്റ് ഗവൺമെന്റ് ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല കേരളമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച സർക്കാരിന്റെ സ്ഥാപനങ്ങളൊക്കെ മാറ്റി അത് ചുമതലയിൽ ഉദ്യോഗസ്ഥരെ മാറ്റി പക്ഷെ സർക്കാർ ഔദ്യോഗികമായി അന്നും പറഞ്ഞിട്ടില്ല കേരളയിൽ എതിർത്തിയെന്ന് അങ്ങനെയാണെങ്കിൽ എന്തിനാ ഈ ശ്രീധരനെ കാണാൻ പോയതാ പോയത് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തെ കാണാൻ പോകേണ്ട കാര്യമില്ലല്ലോ അതാണ് അവർക്ക് പദ്ധതി പ്രോജക്റ്റ് ഉള്ളത് കൊണ്ടാണ് കാണാൻ പോയത് കൊണ്ടാണ് അത് പ്രായോഗികമാക്കാൻ കൺസീലിയേഷൻ നടത്തിയത് അങ്ങനെയാണ് അല്ലല്ല ഈ ഞാൻ ചോദിക്കട്ടെ ബി ജെ പിടെ എതിർപ്പില്ലാതെ ബി ജെ പിരുടെ എതിർപ്പ് ഒഴിവാക്കപ്പെടുകയാണെങ്കിൽ ഒഴിവാക്കപ്പെടുകയാണെങ്കിൽ അത്രത്തോളം ആ പദ്ധതിക്ക് ഒരു പച്ചക്കൊടി ലഭിക്കുന്നുണ്ടല്ലോ അതാണ് ഞാൻ നേരത്തെ ഇടതുപക്ഷം ഒരു നല്ലൊരു സമീപനം കാഴ്ചവെച്ചിരുന്നു അദാനിയുടെ അദാനി ഇങ്ങോട്ട് വന്നപ്പോൾ ഇടതുപക്ഷം എന്നെ എതിർക്കാൻ പോയില്ല അങ്ങനെ ഒരു മര്യാദയെങ്കിലും കാണിക്കാൻ യു ഡി എഫ് തയ്യാറായില്ല കാരണം യു ഡി എഫിനാകെ വെപ്രാളമായി പോയി വേറെ വീണ്ടും ഗവൺമെന്റ് ഇടതുപക്ഷം തന്നെ അടി തെറ്റിപ്പോയി അതുകൊണ്ട് എന്ത് പറ്റുന്നു എന്തൊക്കെയോ ചെയ്ത് കൂട്ടി അപമാനിതരായി നിൽക്കുകയാണ് ഇപ്പം ശ്രീകുമാർ പറയുന്നത് ശരിയാണ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ സിൽവർ ലൈനെ കുറിച്ച് മാത്രമേ പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നുള്ളൂ ഇപ്പം നമുക്ക് ബുദ്ധിമുട്ടില്ല അവർ വരുമല്ലോ അത് മാറും എങ്ങനെയാകട്ടെ അങ്ങനെ വാശിയൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നെ സംബന്ധിച്ചോളം ഈ സ്പീഡ് റെയിൽ റെയില് അതിവേഗമാണെങ്കിലും ഇനി മിതവേഗത്തിലാണെങ്കിലും റെയിൽവേയിൽ ഒരു സ്പീഡുള്ള വണ്ടി ഒരു സ്പീഡ് റെയിൽ ഇതൊക്കെ വരാൻ വേണ്ടിയാണ് റെയിൽ കേന്ദ്ര റെയിൽ റെയിൽവേ മന്ത്രാലയവും കേരളവും ചേർന്നൊരു കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് കേരളത്തിൻ്റെ ഷെയറാണ് ഒരു ശതമാനം കൂടുതൽ ആ കമ്പനിയുടെ അടിസ്ഥാനത്തിൽ ഒരു സ്പീഡ് റെയിൽവേ കേരളത്തിൽ വരട്ടെ എന്ന് വിചാരിക്കുമ്പോൾ അങ്ങനെയാണ് തുടങ്ങേണ്ടത് സംസാരം തുടങ്ങേണ്ടത് അങ്ങനെയാണ് അതിനു പകരം തുടങ്ങിയത് ഇത് ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നിട്ട് ഇത് അങ്ങനെയുള്ള ആൾക്കാരുടെ വാക്കുകളുടെ മൂർച്ചയാണ് നഷ്ടപ്പെട്ടത് നിങ്ങളുടെ അനുവാദം വേണ്ട എന്നാണ് കേരളയിലുമായി ബന്ധിപ്പിച്ചോ അല്ലെങ്കിൽ അതിവേഗതയുമായി ബന്ധിപ്പിച്ചോ ഇപ്പം സാഹചര്യങ്ങൾ ഒരുങ്ങിയപ്പോൾ തെളിഞ്ഞു വന്നത് യു ഡി എഫിൻ്റെ അനുവാദം വേണ്ട ബി ജെ പി നിശബ്ദമാവുകയും എൽ ഡി എഫ് നടപ്പാക്കുകയും ചെയ്താൽ ബി ജെ പി നെഗ്ലിജിബിളാകും അത് മനസ്സിലാക്കാദ്യം അത് മനസ്സിൽ അത് എൽ ഡി എഫിന് മനസ്സിലായതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യാതിരുന്നത് അപ്പം ആദ്യം ഇത് പറഞ്ഞു പോയി ആര് പറഞ്ഞു പറഞ്ഞുപോയി ഇപ്പൊ സുധാകരനൊരു കാര്യം പറയും അതിനെതിരെ സതീശന് ഒരു കാര്യം പറയും എല്ലാത്തിനെതിരെ എം എം ഹസൻ പറയും ഇതെന്ത് പാർട്ടി ഇപ്പ ആ അവസ്ഥ മാറ്റിയെടുക്ക് ഈ സാഹചര്യം മുൻനിർത്തിയെങ്കിലും മാറ്റിയെടുക്കുക കോൺഗ്രസും